നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമയിലേക്ക് മടങ്ങിയെത്തുമെന്ന സൂചന നൽകി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സിനിമയിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകാമെന്ന് അമിത്ഷാ ഉറപ്പ് നൽകിയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അനുമതി കിട്ടിയാൽ ഒറ്റക്കൊമ്പനാണ് ആദ്യം പരിഗണിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കുരുവിനാക്കുന്നിൽ കുറുവച്ചന്റെ വീട്ടിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തവെയായിരുന്നു ഈ പ്രതികരണം നടത്തിയത്. കുറുവച്ചന്റെ ജീവിതത്തെ ആസ്പദമാക്കി സുരേഷ് ഗോപി നായകനായി എത്തുന്ന ഒറ്റക്കുമ്പൻ പ്രഖ്യാപിച്ചിട്ട് നാളുകൾ ഏറെയായി. എന്നാൽ നിയമപ്രശ്നങ്ങൾ കാരണം സിനിമ നീണ്ടുപോവുകയാണ്. മാത്രമല്ല കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് സിനിമയിലേക്ക് പ്രവർത്തിക്കാനാകില്ല എന്നതടക്കമുള്ള ഒരു തടസ്സം കൂടി മുന്നിലുണ്ട്. നായികയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായാൽ ഒറ്റക്കുമ്പൻ ഉടൻ തുടങ്ങുമെന്നും അനുമതി നൽകാമെന്ന് അമിത്ഷാ ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നുമാണ് സുരേഷ് ഗോപി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് സ്കൂളിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. അദ്ദേഹം പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഒരുക്കിയ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജീവിതം ഓരോ നിമിഷവും ആഘോഷമാക്കണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അധ്യാപകർക്ക് ഇരട്ടപ്പേരിടാത്ത വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളല്ല എന്നും അദ്ദേഹം പറഞ്ഞു. LKGയിൽ പഠിക്കുമ്പോൾ അച്ചുകുത്താൻ എത്തുന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനെ കാണുമ്പോൾ അലറിക്കറിയുന്ന കുട്ടികളെ മാറോട് ചേർത്ത് കരയരുതെന്ന് പറയുന്ന ഒരു ടീച്ചറെ അദ്ദേഹം സ്മരിച്ചു. അച്ചുകുത്തുന്ന ഉദ്യോഗസ്ഥനെ ഇപ്പോൾ കണ്ടാൽ കുനിച്ചു നിർത്തി കൂമ്പിനിടിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. താൻ പഠിച്ച കാലത്ത് പ്രിൻസിപ്പൽ ഉണ്ടായിരുന്ന ഫാദർ തോമസ് തുണ്ടേലിനെ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചൂരൽ കഷായത്തിന്റെ നോവും മനസ്സിൽ നിൽക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പണ്ട് സ്കൂളിൽ കയ്യടിയുടെ എണ്ണത്തിന് വരെ നിയന്ത്രണം ഉണ്ടായിരുന്നു. കയ്യടിച്ച് ആഘോഷമാക്കാൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടപ്പോൾ കുട്ടികളെല്ലാം വലിയ രീതിയിലുള്ള ഒരു കയ്യടിയാണ് അദ്ദേഹത്തിന് മറുപടിയായി നൽകിയത്. 1974-75 വർഷത്തിലാണ് സുരേഷ് ഗോപി 10ാം ക്ലാസ് പഠിച്ചിറങ്ങിയത്. അതേസമയം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൊല്ലം ബിഷപ്പ് ഹൗസ് സന്ദർശിച്ചു. ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി, മുൻ ബിഷപ്പ് സ്റ്റാൻലി റോമൻ, മറ്റ് പ്രധാന വൈദികർ തുടങ്ങിയവരുമായി സംവദിച്ചു. ഇൻഫാന്റ് ജീസസ് സ്കൂൾകാല അനുഭവങ്ങൾ ബിഷപ്പുമാരുമായും വൈദികരുമായും അദ്ദേഹം പങ്കുവച്ചു. ബിഷപ്പ് ഹൗസിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷമായിരുന്നു അദ്ദേഹം സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. പൂർവ്വ വിദ്യാർത്ഥികളായ സുരേഷ് ഗോപി, NK പ്രേമചന്ദ്രൻ, MB, MNൗഷാദ്, MLA എന്നിവർക്ക് ഫാത്തിമ മാതാ നാഷണൽ കോളേജിലും ആദരമേകി. അതേസമയം പിണറായി വിജയൻ തന്നെ CPMലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി സുരേഷ് ഗോപി. ചങ്കൂറ്റമുണ്ടെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ എന്നും സുരേഷ് ഗോപി വെല്ലുവിളിച്ചു. വിജയേട്ട, എനിക്കത് പറ്റില്ല എന്നായിരുന്നു തന്നെ ക്ഷണിച്ചപ്പോൾ താൻ മറുപടി നൽകിയതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കവെയായിരുന്നു സുരേഷ് ഗോപി ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. 2014 August 2 അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരേണ്ട അത്യാവശ്യമുണ്ടായി. താൻ ലീഡർ കെ കരുണാകരന്റെയും EK നായനാറിന്റെയും നല്ല മകനായിരുന്നു. ആ സമയത്ത് രാഷ്ട്രീയം ഒട്ടുമുണ്ടായിരുന്നില്ല. തൃശൂരിൽ പൂരം കലക്കിയാണ് ഞാൻ അവിടെ നിന്ന് വിജയിച്ചു എന്നതിലെ കതിരും പതിരും വേർതിരിക്കാൻ ശ്രമിക്കുകയാണ് ചിലർ. ഒന്ന് ജയിച്ചപ്പോഴേക്കും അതിന് കാരണം പൂരം കലക്കിയോ ആനയ്ക്ക് പട്ട വലിച്ചിട്ടോ എന്നാണ് അവർ നോക്കുന്നത്. സഹകരണ ബാങ്കുകളിലെ പാവപ്പെട്ടവരുടെ നിക്ഷേപം തട്ടിയെടുത്തിട്ടും അവരുടെ ചോര ഊറ്റി കുടിക്കുന്നത് ചോദ്യം ചെയ്ത് പാവങ്ങൾക്കൊപ്പം നിന്നതുകൊണ്ടാണ് തൃശൂരിലെ ജനങ്ങൾ തനിക്ക് വോട്ട് തന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.